യാത്രയെന്നു തീരുമീ ധരിത്രിയിൽ അന്ത്യനാളതെത്ര ദൂരമാകുമോ, യാത്രയെന്നു തീരുമോ എൻ്റെ രക്ഷക, ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. യാത്രയെന്നു തീരുമോ എൻ്റെ രക്ഷക, ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞു പോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞു പോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ആത്മനായകൻ്റെ രാജ്യം എത്രയോ, മോഹനാമതെന്നു കാണുമേഴഞ്ഞാ. ആത്മനായകൻ്റെ രാജ്യം എത്രയോ, മോഹനാമതെന്നു കാണുമേഴഞ്ഞാ. യാത്രയെന്നു തീരും ധരിത്രിയിൽ അന്ത്യനാളതെത്ര ദൂരമാകുമോ, യാത്രയെന്നു തീരുമോ എൻ്റെ രക്ഷക, ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. യാത്രയെന്നു തീരുമോ എൻ്റെ രക്ഷക, ആർത്തിയേറിടുന്നു നിന്റെ നാളിനാ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഉള്ള യാത്ര പോകണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായ രാജ്യത്തിൻ്റെ സമ്മതപ്രകാരമുള്ള വിസ ഉണ്ടായിരിക്കണം. നാം അവിടെയൊക്കെ പോകുന്നതിന് ഏതെങ്കിലും വിമാന കമ്പനിയുടെ ടിക്കറ്റ് വാങ്ങിയിരിക്കണം. മാത്രമല്ല, യാത്ര തിരിക്കുന്നതിന് മുമ്പ് വിമാനത്തിൽ എന്തെല്ലാം രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് കർശനമായ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടി വരും. എല്ലാം ശരിയായെങ്കിലും വിമാനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ബോർഡിംഗ് പാസ് ഉണ്ടായിരിക്കണം. വിമാനത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബോർഡിംഗ് പാസിൽ കാണിച്ചിരിക്കുന്ന സീറ്റിൽ മാത്രമേ ഇരിക്കുവാൻ പാടുള്ളൂ. പിന്നീടുള്ള സമയങ്ങൾ എയർ ഹോസ്റ്റസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം വിമാനം ലാൻഡ് ചെയ്യുന്നത് വരെ ഇരിക്കാൻ. അപ്പോൾ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടി വരും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം സാർ യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയിരുന്ന വളരെ ചിന്തനീയമായ കുറിപ്പാണ്. അതിപ്രകാരമാണ്: ഒരു ദിവസം നാം എല്ലാം ഇവിടെ നിന്ന് പുറപ്പെടേണ്ടവരാണ്. ആ ദിവസത്തിലെ യാത്ര തികച്ചും സൗജന്യമാണ്. നിങ്ങളുടെ സീറ്റിനെ ചൊല്ലി ആവലാതിപ്പെടേണ്ടതില്ല. നിങ്ങളുടെ റിസർവേഷൻ കൺഫേമാണ്. മാത്രമല്ല, ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ പുറപ്പെടും. നിങ്ങളുടെ സൽപ്രവർത്തികളാണ് നിങ്ങളുടെ ലഗേജ്. നിങ്ങളുടെ വിനയം അല്ലെങ്കിൽ താഴ്മയാണ് നിങ്ങളുടെ പാസ്പോർട്ട്. സ്നേഹമാണ് നിങ്ങളുടെ വിസ. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള യാത്ര ബിസിനസ് ക്ലാസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഉദിച്ചേർന്ന ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, അദ്ദേഹത്തിന് സ്വർഗയാത്രയ്ക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് തൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ആശയങ്ങൾ ഞാനിതിനെ കൈമാറി. വാസ്തവത്തിൽ സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരോട് എഴുതി ചേർക്കപ്പെട്ട സത്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വർഗീയ യാത്രയ്ക്ക് ആവശ്യമായ ചില വിഷയങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുവദനീയമായ വിസയാണ് ദൈവമക്കൾ എന്ന പദവി. യോഹന്നാൻ സുവിശേഷം 3:3, അതിന് 3 യേശു കർത്താവ് തന്നെ നിക്കോദിമോസിനോട് പറഞ്ഞതാണ്: പുതുതായി ജനിക്കണമെന്ന്, അതല്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാനും സാധിക്കുകയില്ല. റോമർ 6:5 പറയുന്നു: യേശുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യം ആ ജലസ്നാനത്തോടെ ഏകീഭവിച്ചില്ലെങ്കിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. പ്രിയ, സ്വർഗ യാത്രയ്ക്ക് എല്ലാവർക്കും സൗജന്യമാണ്. എന്നാൽ അവിടേക്ക് പറന്നു കയറുവാൻ സാധിക്കണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിൻ്റെ കൽപ്പനയായ ജലസ്നാനം പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് പരിശുദ്ധാത്മാ സ്നാനത്തിലും അതിലുള്ള വിശ്വാസത്തിലും പങ്കാളികളായാൽ
തികച്ചും നമ്മുടെ സ്വർഗീയയാത്ര സൗജന്യം തന്നെയാണ്. അവിടെ കയറി പോകാനുള്ള നാഥൻ്റെ ശബ്ദം മധ്യാകാശത്തിൽ മുഴുവൻ കേൾക്കാറായി. കൈവിടപ്പെടാതെ ഇരിപ്പാൻ കർത്താവിനെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഏറ്റുകൊള്ളുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.